ഒരു ചെറിയ ചാനൽ അന്ന് ശരി ഒരു പണക്കാരുടെ ചാനൽ ഉണ്ട്. പാവപ്പെട്ട യൂട്യൂബ് ചാനലിലെ വ്യക്തിയാണ്. എത്ര ആസ്തി ഉണ്ട്? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും എല്ലാവരും തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്കൊരു ഓണം ഷൂട്ട് ഉണ്ട് കൗമുദി ചാനലിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. എന്താ പറയുക, ഓണത്തിൻ്റെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്, എൻ്റെ കൂടെ ഒരു മൂന്നാലഞ്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്താ പറയുക, നമ്മുടെ തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ അങ്ങനെ ഇടാന്ന് വെച്ചതാണ്. പക്ഷെ കാറിലായ കാരണം അതിൻ്റെ കോപ്പിറൈറ്റ് പാട്ടോ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് അടിക്കുന്ന കാരണം ഞാൻ അതിൻ്റെ സൗണ്ട് മ്യൂട്ട് ചെയ്തേക്കാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കാണ് ഷൂട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് മേക്കപ്പ് ഞാൻ തന്നെ ഇട്ടു. അവിടെ പോയിട്ട് മേക്കപ്പ് ചെയ്യണ്ടാവെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ മേക്കപ്പ് ഇട്ടേക്കാണ്. എന്നിട്ട് ഡ്രസ്സ് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് മാറാമെന്നാണ് പറഞ്ഞത്. നമുക്ക് കൊച്ചിയിലാണ് ഷൂട്ട്. ഞാനപ്പോൾ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി, അവിടേക്ക് പോകണതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഡ്രസ്സ് ഞാൻ മാറി. ഇത് ഒരു സാരി, എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്നെങ്കിൽ ഞാൻ ഈ സാരി എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാരി ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്, വെട്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഒരു സ്കേർട്ട് ടോപ്പ് പോലെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഞാനിവിടെ എത്തിയപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറി ഞാനതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഡ്രസ്സ് കാണാൻ ഞാൻ ഇങ്ങനെയാണ് എടുത്തത്. അപ്പോൾ ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം. അവിടെ ഓണത്തിൻ്റെ ഒരു വൈബൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അവരിങ്ങനെ നിറച്ച് പൂവിൻ്റെ മാലയും പിന്നെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. ചേച്ചിയുടെ ഫാനാണ് ഞാൻ, എന്നൊന്ന് ഫോളോ ചെയ്യാം. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിടാട്ടെ എല്ലാവർക്കും. ഞങ്ങള് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ മെസ്സേജ് ചെയ്ത് വിളിച്ചു. നാട്ടുകാരല്ലെങ്കിലേ പറയാം എനിക്ക് പ്രാന്തോന്നു. ഇക്കുട്ടിയുടെ ബ്ലോഗ്സ് ഞാൻ കാണാറുണ്ട്. ബ്ലോഗ്സ് കിട്ടുവാണ്. എൻ്റെ ആ ലുക്ക് ലുക്ക് വൈസ് ട്രൈ ചെയ്യുന്നതെല്ലാം ബെസ്റ്റ് ആണ്. റീൽസിൽ ഒരു രക്ഷയില്ല. നമ്മൾ തന്നെ വിചാരിച്ചു പോകും ഈ പുട്ടി എന്ത് പുട്ടിയാണെന്ന്. ഒരു കുട്ടിയാണെന്ന് അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു ഞാൻ ഒരു ദിവസം ഇവിടെ ഇങ്ങനെ ഓണത്തിന്റെ പരിപാടിക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും കുട്ടി കൊള്ളാം, നന്നായിട്ടുണ്ട്. എത്ര ആസ്തി ഉണ്ട്? 4 കോടി. ഒരു ചെറിയ ചാനൽ പാവപ്പെട്ട അന്ന് ശരി ഒരു പണക്കാരുടെ ചാനലുണ്ട്. ഇപ്പൊ അടുത്തൊരു കാർവായിട്ട് പണക്കാരന്റെ ചാനലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം അതുകൂടി ഒന്ന് ഫോളോ ചെയ്തോട്ടോ. ഇൻസ്റ്റഗ്രാം അതും പണക്കാരന്റെ ഇൻസ്റ്റഗ്രാം ആണ്. ലിജോ, ഐ എം ലിജോ, അതാണ് ഇൻസ്റ്റാഗ്രാം. പിന്നെ മിഥു നല്ല കുട്ടിയാണ് കേട്ടോ. മിഥുവിന്റെ റീൽസ് ഒക്കെ കൊള്ളാം. ഹലോ, ഹായ്. എന്ത് സ്വീറ്റ് ആണോ ഒരു കുട്ടിയുടെ അമ്മ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കേട്ടോ, ഞാൻ കൊറേ ടൈം എടുത്തിട്ടാണ് ഞാൻ എനിക്ക് ഏഴു വയസ്സുള്ള കുട്ടികളും സന്തോഷം ഉണ്ടാവില്ല. അതായിരിക്കും സൗന്ദര്യത്തിൽ. എന്താണ് വന്നിട്ട് വരുന്ന ശേഷം എനിക്കൊരു യൂട്യൂബ് ചാനൽ അതാണ് അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. സബ്സ്ക്രൈബ് ചെയ്യുക.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ സത്യം പറഞ്ഞത് അനക്കിയിട്ടില്ല മര്യാദക്ക്, ഇനിയൊന്നും മര്യാദക്ക് അനക്കണം. നല്ല കുറെ വീഡിയോസ് കൊണ്ടുവരുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് ടച്ച് ചെയ്യാം, ഞങ്ങളൊരുമിച്ച് വീഡിയോ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തത് അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ. എനിക്കൊരു ചാനലുണ്ട് ശ്രീവിദ്യ മുല്ലച്ചേരി, യോളോ ബൈ ശ്രീവിദ്യ മുല്ലച്ചേരി. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങളിവിടെ പ്രകൃതിയായിട്ട് ഓൺഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ എപ്പിസോഡ് വരുമ്പോ എല്ലാവർക്കും ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ എല്ലാരും ശ്രീവിദ്യായിരിക്കും. എല്ലാരും പറയുന്നത് തന്നെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം. ഐ ഹാവ് എ ചാനൽ, പക്ഷെ അതിപ്പോ ആക്റ്റീവ് അല്ല, പക്ഷെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. സോ എന്താ പറയാ, ഇനി നല്ല നല്ല കണ്ടന്റ് ഒക്കെ ആയിട്ട് വരിക. ഞാൻ അറ്റൻഡ് ചെയ്യുക. ആൻഡ് ഹാപ്പി ഓണം ടു എവരിവൺ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക. യൂട്യൂബ് ചാനൽ ഇവിടെ ജന്മമെടുത്തിരിക്കാൻ ചാനലിലേക്കുള്ള ഇൻട്രോ പഠിക്കുന്നു. ഹലോ, വെൽക്കം വെൽക്കം വെൽക്കം. ഞാൻ ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഫുഡ് പോയി ടേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ട്രാവൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല ചലഞ്ച്. എനിക്ക് ഫണ്ണിയായിട്ടുള്ള സംഭവങ്ങൾ എന്ത് ഞാൻ ചെയ്യും. എനിക്ക് അങ്ങനെ ഇൻഡിപെൻഡൻസ് ആണെന്നൊന്നുമില്ല. എന്തും ചെയ്യും. എന്റെ കയ്യിൽ 30 വാച്ച് ഉള്ളത് ഞാൻ കളഞ്ഞു. വാച്ച് കളക്ഷൻസും വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ പ്ലസ് ടു ഓട്ടോഗ്രാഫൊക്കെ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ റൂമിലേക്ക് തിരിച്ചു പോവാണ്. ബാഗൊക്കെ എടുക്കാനും ഡ്രസ്സ് മാറാനൊക്കെ ലേറ്റായി, രാത്രി കുറച്ച് ടൈമായി. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറുന്നില്ല എന്ന് വിചാരിച്ചു. ഞാൻ ഡ്രസ്സ് മാറണ്ടെന്ന് വിചാരിച്ചു. പറഞ്ഞു ഡ്രസ്സൊക്കെ മാറാൻ നിന്നാൽ കുറേ സമയം എടുക്കും. അപ്പൊ എനിക്ക് ഭയങ്കര മടിയായിട്ട് ഞാൻ പിന്നെ ഡ്രസ്സൊന്നും മാറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് തൃശ്ശൂർ എത്തണ്ടേ, ഷൂട്ട് കൊച്ചിയിലെ. കാരണം നമുക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ ട്രാവലിനുള്ള. കാരണം ഞാൻ വെച്ച് വേഗം പോവാന്ന് വെച്ചിട്ട് ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല, അങ്ങനെ വണ്ടി കയറി പോവാണ്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ഡേ. നല്ല അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ ഷോ എന്നാന്ന് ഞാൻ എന്തായാലും നിങ്ങളോട് ഇൻഫോം ചെയ്യാം കേട്ടോ.